ഹായ് ഫ്രണ്ട്സ്, ഡാസ്ലിംഗ് ഡിസൈൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് പ്രോഡക്ട്സ്, ആർട്ട് റിലേറ്റഡ് പ്രോഡക്ട്സ് മേടിച്ചു. വളരെ കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും അല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ രണ്ട് ഡ്രോയിങ് ബുക്ക് മേടിച്ചു. വളരെ വലിയ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് ബ്രാൻഡിൻ്റെ മേടിച്ചതാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഒരു ബുക്ക് ക്ലാസ്മേറ്റ്സിൻ്റെയാണ്, അടുത്തത് യുവയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സൈസ് തന്നെയാണ്. സോഫ്റ്റ് ബൗണ്ട് സൈസ് 27.5 cm x 34.7 cm ആണ്. അപ്പോൾ രണ്ടും അതേ സൈസ് തന്നെയാണ് രണ്ട് ബുക്സും. പിന്നീട് രണ്ടിൻ്റെയും പ്രൈസ് 50 ആണ്. പക്ഷേ ഞാനിത് മേടിച്ചപ്പോൾ എനിക്ക് 47 rupees രണ്ടും കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കിന് നമുക്ക് 50 rupees ആണ്, അതിന് 40 pages ഉണ്ട്. എന്നാൽ യുവയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്ന ആ ഒരു ബുക്കിന് 36 pages ആണുള്ളത്, 50 rupees. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടും ഒരേപോലത്തെ ഒക്കെ തന്നെയാണെങ്കിലും ക്ലാസ്മേറ്റിൻ്റെ ബുക്കാകുമ്പം നമുക്കൊരു 4 pages കൂടി കൂടുതലുണ്ട്. ഇനി ഈ പേജസിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല, അത്യാവശ്യം ഞാനിതിൽ എല്ലാ മീഡിയവും യൂസ് ചെയ്ത് നോക്കാറുണ്ട്. ഒരു യുവയുടെ ബുക്കിൻ്റെ കളറ് ഒരു ക്രീമിഷ് കളറാണ്, ഒരുപാട് ക്രീമല്ല. എന്നാൽ ക്ലാസ്മേറ്റ്സിൻ്റെ ആണെങ്കിൽ ക്രീം കളറാണ്, എങ്കിലും യുവയുടെ ബുക്കിൻ്റെ അത്രയും ഒരു ക്രീം കളറില്ല, കുറച്ചും കൂടി ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് ക്ലാസ്മേറ്റിൻ്റെ ബുക്കിന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യുവയുടെ ബുക്കാണ്, അതൊരു ഒരുപാട് ക്രീം കളറും അല്ല, എന്നാൽ പ്യുവർ വൈറ്റും അല്ല. ഇതിലും കുറച്ചും കൂടി ലൈറ്റ് കളറാണ് ക്ലാസ്മേറ്റിൻ്റെ ബുക്ക്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിൽ വരച്ചിട്ടുണ്ട്. ഞാനിതിൽ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിൽ എന്താ പറയുക, പെൻസിൽ സ്കെച്ചസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനിതിൽ ഓൾറെഡി അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മിക്സ് ചെയ്യാതെയും, അതായത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാതെയും മിക്സ് ചെയ്തും ഞാൻ അക്രിലിക് കളർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് ബുക്സിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. യുവയുടെ ബുക്കിന് ഒരു ക്രീം കളർ, എന്നാൽ ഡാർക്ക് ക്രീമൊന്നും അല്ല, ഒരു ലൈറ്റ് ക്രീം കളറുണ്ട്. അതിൽ കുറച്ചും കൂടി ലൈറ്റാണ് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കിന്. അപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കിന് 50 rupees, അതിന് നമുക്ക് 40 pages കിട്ടുന്നുണ്ട്. യുവയുടെ മാസ്റ്റർ സ്ട്രോക്കിൻ്റെ ബുക്കിന് 50 rupees ആണ്, നമുക്ക് 36 pages കിട്ടുന്നുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് ഒരു കളർ പെൻസിലാണ്, കളർ പെൻസിലിൻ്റെ സെറ്റാണ്, ഡോംസിൻ്റെ കളർ പെൻസിലാണ്. ഇതിൽ 12 shades വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 rupees ആണ്. എനിക്കൊരു 18 rupees കിട്ടിയത്, ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. ഞാൻ ഡയറക്റ്റ് ഈ പ്രോഡക്ട്സ്, ഞാൻ ആദ്യം കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഓൺലൈനിൽ നിന്ന് മേടിച്ച പ്രോഡക്ട്സും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് സോഫ്റ്റ് വുഡ് ഫോർ സ്മൂത്ത് ഷാർപ്പനിങ് എന്നാണ് പറയുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള വുഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോഫ്റ്റ് വുഡാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഷാർപ്പൻ ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൈറ്റ് കളേഴ്സ് തരുന്നുണ്ട്. ഹെക്സഗണൽ ഷേപ്പാണ് ഇതിന്. പിന്നെ ആക്യുറേറ്റ് ബോണ്ടിങ് പ്രോസസ്, ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും ഷെയ്ഡ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ പെൻസിൽസാണ്, ഒരുപാട് വലുതൊന്നും അല്ല, ചെറിയ പെൻസിൽസാണ്. അപ്പോൾ നമുക്കൊരു ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, വയലറ്റ്, ഓറഞ്ച്, സ്കൈ ബ്ലൂ, യെല്ലോ, റെഡ്, അതുപോലെ പിങ്ക്, വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ എല്ലാ കളേഴ്സും നമുക്ക്, ഒട്ടുമിക്ക കളേഴ്സും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഷാർപ്പനർ കിട്ടുന്നുണ്ട്, പിന്നെ ഒരു പെൻസിൽ എക്സ്റ്റെൻഡറും കിട്ടുന്നുണ്ട്. ചെറിയ പെൻസിലല്ലേ, പെട്ടെന്ന് തീർന്നു പോകുമ്പോൾ നമുക്കതിങ്ങനെ എക്സ്റ്റെൻഡർ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പെൻസിലിൻ്റെ നീളം കുറയുമ്പോൾ നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പെൻസിൽ എത്ര ചെറുതായാലും നമുക്ക്
യൂസ് ചെയ്യാനായിട്ട് പറ്റും, തീരുന്നത് വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഒരു കളർ എത്ര വരുന്നു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റിവ്യൂ ആയിട്ടൊന്നുമല്ല, ഞാനൊരു ഡ്രോയിങ് ഇത് വെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വെച്ച് ചെയ്തൊരു ഡ്രോയിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ചെറിയൊരു സ്മൂത്തായിട്ടൊന്ന് വരച്ചതേ ഉള്ളൂ. നല്ല കളർ കിട്ടുന്നുണ്ട്. കാണാൻ പറ്റുന്നോന്നറിയില്ല. നല്ല ഒരു പെൻസിലാണ്. ഒരുപാട് ഹാർഡനായിട്ടുള്ള ഒരു ഇതല്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല, ഒരു മീഡിയം. അതായത് ഒരു റെഡ് കളറ് ഞാനൊന്ന് ജസ്റ്റ് വരച്ചതാണ്. അത്യാവശ്യം നല്ല കളർ പിഗ്മെൻ്റുള്ള പെൻസിൽ തന്നെയാണ്. ബിഗിനേഴ്സിനൊക്കെ ഇത് മതിയാവും. ചെറുത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. പഠിക്കുന്ന കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കുമൊക്കെ നമുക്ക് ഇത് തന്നെ മേടിച്ചാൽ മതിയാവും. കാര്യം ഇത് 12 ഷെയ്ഡ്സ് 18 രൂപയേ ഉള്ളൂ. വളരെ അഫോർഡബിളും ആണ്. അതുപോലെ വരച്ച് പഠിക്കാനൊക്കെ ഇത് തന്നെ ധാരാളം. ആദ്യം കാണിച്ച ഡ്രോയിങ് ബുക്ക് അതും നമുക്ക് വരച്ച് പഠിക്കാനും ഇതിൻ്റെ വലിയ സൈസും ചെറിയ സൈസും ഒക്കെ കിട്ടും നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ, ഡ്രോയിങ് ബുക്കാണെങ്കിൽ തന്നെ. അടുത്തത് ഞാൻ മേടിച്ചത് പെൻസിൽസാണ്, ഡ്രോയിങ് പെൻസിൽസാണ്. ഇത് വന്നിട്ട് ക്യാമലിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡ്രോയിങ് പെൻസിൽസാണ്. ഇതിൽ നമുക്ക് എച്ച് ബി പെൻസിലുണ്ട്, 2B ഉണ്ട്, 4B ഉണ്ട്, 6B ഉണ്ട്, 8B ഉണ്ട്, 10B ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് 6 പെൻസിൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ 6 പെൻസിൽസിനും കൂടി 50 രൂപയാണ് പ്രൈസ്. ഈ ഒരു പാക്കറ്റിന് 50 രൂപയാണ്. ഞാൻ നേരത്തെ ഈ എച്ച് ബി പെൻസിൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്സരയുടെ ബ്രാൻഡിൻ്റെ ആയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ക്യാമലിൻ്റെ ഒരു സെപ്പറേറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം കൂടുതലും പെൻസിൽ വർക്ക്സൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ നമുക്ക് എന്തും സ്കെച്ചസ് ചെയ്യാൻ, പടമൊക്കെ വരയ്ക്കുമ്പോൾ സ്കെച്ച് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിൽ തിൻ പെൻസിൽ തൊട്ട് ഡാർക്ക് പെൻസിൽസ് വരെയുണ്ട് ഇതിലുള്ളത്. എച്ച് ബി, 2B, 4B, 6B, 8B ആൻഡ് 10B. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പെൻസിലും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ കൂടുതലും ഔട്ട്ലൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു പെൻസിലാണ്. ഞാനത് എബ്രോഡിൽ നിന്ന് മേടിച്ചതാണ്. വളരെ നല്ലൊരു പെൻസിലാണ്. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ഓരോ പെൻസിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യത്തേത് എച്ച് ബി ആണ് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ ഈ പാക്കറ്റിൻ്റെ പുറകിലുണ്ടല്ലോ എല്ലാ ബ്രഷ് സൈസസ്, ഇവരുടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷ് സൈസസ് ഒക്കെ ഇവർ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് ഷാർപ്പൻ ചെയ്താണ് കിട്ടുന്നത്, പ്രീ ഷാർപ്പൻഡ് പെൻസിൽസാണ്. നമുക്ക് ജസ്റ്റ് വരയ്ക്കുന്നതിന്, ഡ്രോയിങ്ങിനും അതുപോലെ എഴുതുന്നതിനും എച്ച് ബി പെൻസിൽ യൂസ് ചെയ്യാം. അതുപോലെ 2B പെൻസിലും ഒക്കെ യൂസ് ചെയ്യാം. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻസിൽസിൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എച്ച് ബിയും 2B നമുക്ക് ഡ്രോയിങ്ങിനും റൈറ്റിങ്ങിനും യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് സ്കെച്ചിങ് പർപ്പസിനും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കിന്, അതായത് ഷെയ്ഡിങ്ങിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 4B യൂസ് ചെയ്യാം. അതുപോലെ 6B യൂസ് ചെയ്യാം, 8B യൂസ് ചെയ്യാം, 10B യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പാക്കറ്റിൻ്റെ പുറകിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പെൻസിൽസിൻ്റെ വിവരങ്ങളും തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ വർക്കിന് യൂസ് ചെയ്യാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റായിട്ട് വേറെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു മേടിച്ച ഒരു പെൻസിൽസിൻ്റെ ഒരു തിക്നെസ് ഞാൻ വരച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, ജസ്റ്റ് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. നല്ല പെൻസിൽസാണ്. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉള്ള ഒരു പെൻസിലാണ്. അപ്പോൾ ഞാനിത് വെച്ച് ഓൾറെഡി വരച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറും ഇത് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു പെൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടുള്ളൊരു വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് മേടിച്ചത്. ഞാനത് നേരത്തെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് കുറച്ചധികം മീഡിയംസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇത് ഗ്ലാസ്സിലും ലെതറിലും ഒപ്റ്റിക്കൽ ലെൻസസിലും മെറ്റലിലും വിനൈലിലും നമുക്ക് ഇത് വെച്ച് മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലോത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് സ്റ്റിച്ചിങ് ടൈമിലൊക്കെ ഒന്ന് ക്ലോത്തിൽ ഞാനിങ്ങനെ അടയാളപ്പെടുത്താനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനത് ഗ്ലാസ്, അതായത് നമ്മുടെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പം ഗ്ലാസ് ലൈൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അങ്ങനെ ആൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഞാനത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ നമ്മുടെ ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 10 പെൻസിൽസ് അടങ്ങുന്ന ഒരു പാക്കറ്റാണ്. ഓൾറെഡി ഞാനിപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഷാർപ്പൻഡായിട്ടല്ല വരുന്നത്, നമ്മൾ ഷാർപ്പൻ ചെയ്യണം.
60 rupees ആണ് ഒരു പാക്കറ്റിന്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 10 pencil വരുന്നുണ്ട്. ഓരോ പെൻസിലിനും 6 രൂപ വെച്ചാണ് പ്രൈസ്. അപ്പോൾ ഞാനിതങ്ങ് മേടിച്ചു എന്നേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ടിപ്പം കുറേ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് നേരത്തെ ഒരു പെൻസിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാൾ മുമ്പാണ് അത് തീർന്നുപോയി. അതെ, ഇതുപോലെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. ഞാൻ ലാസ്റ്റ് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ടുള്ള പെൻസിലാണ് ഇത്. ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്, ഈ ആദ്യം ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുറത്ത് പോയി മേടിക്കാൻ പറ്റുമ്പോൾ മാത്രം മേടിക്കുക, ആ ഒരു ടൈമിൽ മേടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പെൻസിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഷാർപ്പനായിട്ടല്ല വരുന്നത്, നമ്മൾ ഷാർപ്പൻ ചെയ്യണം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പെൻസിൽസാണ് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽസ്. 60 രൂപയാണ് ഒരു പാക്കറ്റ്. 10 pencil ഉണ്ട്, ഒരു പെൻസിലിന് 6 രൂപ. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ചില കടകളിലൊക്കെ നമ്മൾ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലെന്ന് പറഞ്ഞാൽ ചില കടയിൽ നിൽക്കുന്നവർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ പെൻസിലെന്ന് പറഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ എഴുതാൻ പറ്റുന്ന പെൻസിലെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ. ചിലപ്പം ടിന്നിലിട്ട് വെച്ചേക്കും, അത് നോക്കിയാൽ നമുക്കറിയാം. ഇതാ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോസിന് മുൻപ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കായിരുന്നു, വളരെ ഈസി ആയിട്ടുള്ളത്. ലിങ്ക് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഒരെണ്ണം കൂടി ചെയ്തു. അതപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തില്ല. അതേ മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ ആദ്യം ഗ്ലാസ് മാർക്കിംഗ്, ഇപ്പം നിങ്ങൾ കണ്ട ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് അതിനുശേഷം ഞാൻ ഗ്ലാസ് പെയിൻറ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്തു. പിന്നീടാണ് ഞാൻ ഇതിൽ CD മാർക്കർ വെച്ച് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ലൈനറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റേഴ്സൊക്കെ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ടീ കോസ്റ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ മേടിച്ചത് ഒരു പേപ്പർ കട്ടറാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കട്ടർ ഉണ്ട്. അത് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മൂർച്ച ഇപ്പം പോയി. പക്ഷേ അത് നമുക്ക് പ്ലാസ്റ്റിക്കൊക്കെ കട്ട് ചെയ്യാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പേപ്പർ കട്ടിങ്ങിന് വേണ്ടി മാത്രം, ചാർട്ട് പേപ്പറും പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ച് സെപ്പറേറ്റ് മേടിച്ചതാണ്. അങ്ങനെ രണ്ടെണ്ണം മേടിച്ച് വെച്ചേക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മൾ ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആർട്ട് വർക്കിന് വേണ്ടിയിട്ടൊക്കെ മുറിക്കുമ്പോൾ മുറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മേടിച്ചത് 2 ഫെവിക്കോളാണ്. ഒരു ഫെവിക്കോൾ MR ഉം അതുപോലെ ഒരു സിന്തറ്റിക് റെസിൻ അഡ്ഹീസീവ് ഫെവിക്കോൾ SH ഉം ആണ് മേടിച്ചത്. ഇത് ആക്ച്വലി ഞാൻ ഈ റെസിൻ അഡ്ഹീസീവ് ആയിട്ടുള്ള ഫെവിക്കോൾ മേടിക്കണം എന്ന് വിചാരിച്ചതല്ല. ഫെവിക്കോളെന്ന് കണ്ടപ്പോൾ അങ്ങ് മേടിച്ചതാണ് നോക്കാതെ. എന്നാലും സാരമില്ല, നമുക്ക് അത്യാവശ്യം സ്റ്റിക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് ഈ റെസിൻ അഡ്ഹീസീവ് ഫെവിക്കോൾ 125 gram 42 rupees ആണ്. എന്നാൽ നമ്മുടെ സാധാരണ നമ്മൾ ഫെവിക്കോൾ MR ഉണ്ടല്ലോ, അതാണ് ഈ ട്യൂബ് പോലെ വരുന്നത്. അത് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ്. 105 gram നമുക്ക് 45 rupees ആണ്. ഫെവിക്കോളൊക്കെ നമ്മൾ ക്രാഫ്റ്റിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു വലിയ ബോട്ടിൽ മേടിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു 0 size ബ്രഷാണ്. ആർട്ട് ലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 0 size ബ്രഷാണിത്. ഇത് സിന്തറ്റിക് ബ്രഷാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19 rupees 19 rupees ആണ്. ഇത് 0 size ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. സ്മോൾ ഡീറ്റെയിലിങ്സൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു ബ്രഷാണ്. അപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പല വർക്ക്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അതിൻ്റെ ഒരു ബ്രിസിൽസൊന്നും ഫാളായിട്ടില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രഷ് തന്നെയാണ്. ആർട്ട് ലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 0 size സിന്തറ്റിക് ബ്രഷ്. പ്രൈസ് 19 rupees. അപ്പം തീർച്ചയായിട്ടും ഒരു ഇതുപോലൊരു 0 size ബ്രഷ് ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഓൺലൈനിൽ നിന്ന് മേടിച്ചു. അത് ഇന്നാണ് എനിക്ക് വീട്ടിൽ വന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 705 rupees സാധനങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കൂടെ വന്നതുകൊണ്ട് ആർട്ട് പ്രോഡക്ട്സ് കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ഫെവിക്രിലിൻ്റെ
ഒരു വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ്. ഇതെനിക്ക് സ്ഥിരമായിട്ട് നമുക്ക് വൈറ്റ് പെയിൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എല്ലാത്തിലും വൈറ്റ് പെയിൻറ്റ്സ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് മേടിച്ചതാണ്. ഇത് വൈറ്റ് ഷെയ്ഡ് നമ്പർ 27, അത് 500 ml 300 rupees ആണ് പ്രൈസ്. അപ്പോൾ എനിക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ്സിന്. പിന്നെ ഞാൻ മേടിച്ചത് ഒരു വാട്ടർ കളറാണ്, അത് ക്യാമലിൻ്റെ വാട്ടർ കളർ, ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. അതിൽ നമുക്ക് 18 shades വരുന്നുണ്ട്. അപ്പോൾ അതും മേടിച്ചു. പിന്നെ ഞാൻ ഫാബ്രിക്ക, ക്യാമൽ ഫാബ്രിക്കയുടെ ബേസിക് 6 colors വരുന്ന 2 90 rupees അതിൻ്റെ ഫാബ്രിക്കയുടെ അക്രലിക് പെയിൻറ്റ്. അങ്ങനെ രണ്ടിനും കൂടി 180 rupees ആയി. അത് രണ്ട് പാക്കറ്റ് മേടിച്ചതാണ്. കാര്യം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് സിംഗിളായിട്ട് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മേടിച്ചത്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള റിവ്യൂസ് ഞാൻ വഴിയേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.